ഹലോ എവരിവൺ, ഇറ്റ്സ് മീ സബിത ചാൾസ് ഫ്രം പുത്തൂരൻ. നമ്മളിത് കാണുന്നത് ഡെയിലി വെയറായി യൂസ് ചെയ്യാൻ പറ്റുന്ന സാരികളുടെ കളക്ഷൻ ആണ്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. ഒരു ലിനൻ കോട്ടിന്റെ ഒക്കെ ഒരു പാറ്റേണിലുള്ള ഫാബ്രിക് ആണ്. നമുക്ക് സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടൊക്കെ വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 749 ആണ്. സെർച്ച് കോഡ് വന്നിരിക്കുന്നത് 9442 ആണ്. നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് സാരികളെല്ലാം തന്നെ കൊണ്ടുവരുന്നത്. ഈ വർക്കിംഗ് വുമൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന പോലെ, അത്രയ്ക്കും കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ സാരികളാണ്. എല്ലാം തന്നെ വിത്ത് ബ്ലൗസിലാണ് വന്നിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ കാണുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലിനൻ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. ഡെയിലി വാഷ് ചെയ്യാവുന്ന തരത്തിലുള്ള ഫാബ്രിക് തന്നെയാണ്. ഞാനൊന്ന് പറയട്ടെ, ഇതെല്ലാം ഒരു ഡിജിറ്റൽ പ്രിന്റിലാണ്, ജിയോമെട്രിക് പാറ്റേണിലുള്ള ഒരു പ്രിന്റാണ് നമ്മൾ ഫസ്റ്റ് കാണുന്ന സാരിയിൽ പോയിട്ടുള്ളത്. രണ്ട് മൂന്ന് കളേഴ്സ് ഇതിനകത്ത് പോകുന്നുണ്ട്. ഓണിയൻ പിങ്ക്, അതുപോലെ മസ്റ്റാർഡ് യെല്ലോ, അങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. രണ്ട് സൈഡിലും ഗോൾഡ് കളറിലുള്ള സെറിയാണ് പോകുന്നത്. അതങ്ങനെ പടപെടാതിരിക്കൊന്നുമില്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതായിട്ടുണ്ട്. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സെറി തന്നെയാണ്. പല്ലുപാട്ട് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഇതിന്റെ പല്ലു വരുന്നത് വിത്ത് ബ്ലൗസിലാണ് സാരി വന്നിരിക്കുന്നത്. നമുക്ക് സാരിയുടെ ബ്ലൗസ് പീസ് ഒന്ന് കാണാം. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും ഈ ഒരു പാറ്റേണിലാണ്. ഒരു ഇക്കട്ടിന്റെ ഒക്കെ ഒരു പ്രിന്റിന്റെ പാറ്റേണിലേക്കാണ് ഇതിന്റെ ബ്ലൗസ് പീസ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന, ഈ വർക്കിംഗ് വുമൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന പോലത്തെ സാരിയാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 749 ആണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ്, കളക്ഷൻ ആണ്. ജിയോമെട്രിക് പ്രിന്റ് തന്നെയാണ് ഇതിനകത്തും പോയിട്ടുള്ളത്. ഗോൾഡ് സെറി രണ്ട് സൈഡിലും പോകുന്നുണ്ട്. പല്ലു പാർട്ട് വരുന്നത് നമ്മൾ ആദ്യം കണ്ടതുപോലത്തെ ഒരു ഡിസൈനിൽ തന്നെയാണ്. നമുക്ക് ഇതിന്റെ ബ്ലൗസ് പീസ് ഒന്ന് കാണാം. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും അതേപോലെ തന്നെ ഒരു ജിയോമെട്രിക് പാറ്റേണിലുള്ള പ്രിന്റിൽ തന്നെയാണ്. നല്ല ഭംഗിയുള്ള സാരികളാണ്. എല്ലാം തന്നെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാം, ഡെയിലി വാഷ് ചെയ്യാം, വർക്കിംഗ് വുമൻസിന് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒത്തിരി നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ പാറ്റേണിലുള്ള സാരി തന്നെയാണ്. പ്രൈസ് വന്നിരിക്കുന്നതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ്, 749 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സെയിം ഫാബ്രിക് തന്നെയാണ്, ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിനകത്ത് പോയിട്ടുള്ള പ്രിന്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വലിയ പ്രിന്റ് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന വലിയ ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആണ്. ഒരു റോസാപ്പൂവിന്റെ പിക്ചർ ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. നമുക്കിതിങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡിലേക്ക് പോകുന്ന പോലെയാണ് ഇതിന്റെ ഡിസൈൻ പോകുന്നത്. രണ്ട് സൈഡിലും ഗോൾഡ് സെറി ഉണ്ട്. പല്ലു വരുന്നതും ആ വലിയ ഫ്ലവറിന്റെ ഒരു പാറ്റേണിൽ തന്നെയാണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ചെറിയ ഫ്ലവേഴ്സിന്റെ ഡിജിറ്റൽ പ്രിന്റിലാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 749 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു പർപ്പിളിന്റെ ലൈറ്റ് ഷെയ്ഡിലാണ്, പേസ്ലി പ്രിന്റിലുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇതും നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. നമുക്കിതിന്റെ പല്ലു പാർട്ട് കാണാം. ഈ ഒരു പാറ്റേണിലാണ് പല്ലു വരുന്നത്. ബ്ലൗസ് പീസ് നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഒരു ഇക്കട്ടിന്റെ പ്രിന്റിന്റെ പാറ്റേണിലാണ് ഇതിനകത്തുള്ള ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 749 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ഗോൾഡ് ക്രീം കളറിൽ വന്നിട്ടുള്ളതാണ്. ഇതിനകത്തുള്ള പ്രിന്റും നമ്മൾ ഇത്ര നേരം കണ്ടതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലീവ്സ് ഉണ്ട്. അങ്ങനെ ഒരു പ്രിന്റിലാണ് ഇത് പോയിട്ടുള്ളത്. രണ്ട് സൈഡിലും ഗോൾഡ് സെറിയാണ് പോകുന്നത്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗോൾഡ് സെറിയാണ്. പല്ലുപാട്ട് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സെൽഫ് ഡിസൈൻ തന്നെയാണ്. ഒത്തിരി അങ്ങനെ ബ്രൈറ്റ് ആയിട്ട് കാണിക്കുന്ന പോലത്തെയല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 749 ആണ്, 749 രൂപയാണ്. നമ്മൾ കാണുന്നത് ഗ്രീനും അതുപോലെ ഒരു പർപ്പിളും മസ്റ്റാർഡ് യെല്ലോയും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറിലാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിനകത്തും പോയിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ പല്ലുപാട്ട് കാണാം. ഈ ഒരു പാറ്റേണിലാണ് പല്ലു വരുന്നത്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് മസ്റ്റാർഡ് യെല്ലോയിലാണ്. ഒരു കോൺട്രാസ്റ്റ് ബേസിലാണ് ഇതിനകത്തുള്ള ബ്ലൗസും സാരിയും കൂടെ പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ബോഡി പാർട്ട് പോകുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 749 ആണ്. നമ്മൾ കാണുന്നതും ജിയോമെട്രിക് പ്രിന്റിലുള്ളതാണ്. ഒരു ക്രീം കളർ ബേസിനകത്ത് തന്നെ ഗ്രീൻ കളറിലുള്ള ഒരു സൈഡും അതുപോലെ സെറിയും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതിന്റെ പല്ലു കാണാം. ഈ ഒരു പാറ്റേണിലാണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട ഒരെണ്ണത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇക്കറ്റ് പാറ്റേണിലുള്ള പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. 749 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രിന്റ് തന്നെയാണ്. ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റിൽ വന്നിട്ടുള്ള സാരികളുടെ കളക്ഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഷ് ചെയ്യാവുന്ന പോലെയുള്ള ഫാബ്രിക് ആണ്. ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫാബ്രിക് തന്നെയാണ്. വർക്കിംഗ് വുമൻസിനൊക്കെ പ്രിഫർ ചെയ്യാവുന്ന ഒരു സാരി തന്നെയാണ്.
ഇത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ കളറിനകത്ത് തന്നെ ഡാർക്ക് ഗ്രീനിലുള്ള ഒരു കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുന്നത് പോലെ ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പീച്ച് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിനകത്ത് പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത്. പല്ലു പാർട്ട് വരുമ്പോൾ അതിനകത്ത് തന്നെ വലിയ ഒരു പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഈ വലിയ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ബ്ലൗസ് നോക്കുമ്പോൾ ബ്ലൗസ് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ബ്ലൗസ് പീസ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഗ്രീൻ കളറിൽ തന്നെ സെൽഫ് ആയിട്ടുള്ള കളറിലുള്ള പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നത് 749 ആണ്, വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. ഇതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ അവൈലബിൾ ആക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഔട്ട് ആക്കുന്നത്. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.poothrans.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ഐഡി വന്നിരിക്കുന്നത്. നിങ്ങളത് ആ ഒരു ഐഡി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ആ ഒരു സെർച്ച് കോഡ് ഉണ്ടല്ലോ, ആ സെർച്ച് കോഡ് അതിൽ അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ എത്താൻ കഴിയുന്നതാണ് കേട്ടോ. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ട് ഞാൻ ഇതിന്റെ ഈ പ്രൊഡക്റ്റിന്റെ തന്നെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൂന്ന് പ്ലാറ്റ്ഫോമിലെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ലിങ്ക് വർക്ക് ആവുന്നില്ല, അത് നോർമലി അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ അതിൽ സെർച്ച് കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സെർച്ച് കോഡ് വഴിയും നിങ്ങൾക്ക് ഇതിനകത്ത് കയറി അതല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറോ സൈസോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ചെക്ക്ഔട്ട് ചെയ്ത് പോരാവുന്നതാണ്. ഇനി അതൊന്നും കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ട് നമ്മൾ ഇതെല്ലാം തന്നെ വാട്സാപ്പിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം തന്നെ നിങ്ങൾ നമ്മുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. കാരണം വീഡിയോ ഔട്ട് ആകുമ്പോൾ തന്നെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്. വാട്സാപ്പിലേക്ക് ആകുമ്പോൾ കുറച്ചുകൂടി ടൈം റിപ്ലൈ കൊടുത്ത് റിപ്ലൈ വന്ന് അപ്പൊ ആ ഒരു ടൈമിനുള്ളിൽ ചില പ്രൊഡക്റ്റുകളൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. മാക്സിമം എല്ലാവരും തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമർ സപ്പോർട്ടിനായിട്ട് മാത്രം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതിന്റെ അർത്ഥം വാട്സാപ്പിൽ കൂടെ സെയിൽ ഇല്ല എന്നല്ല, നിങ്ങൾക്ക് കഴിയാത്തവർക്കായിട്ടാണ് നമ്മൾ വാട്സാപ്പ് വെച്ചിരിക്കുന്നത്. നമ്മൾ കണ്ട പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി നമ്മുടെ റണ്ണിംഗ് ഫാബ്രിക്കിന്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പോലെ 500 എബോവ് വരുന്ന വീഡിയോ എല്ലാ ഷോപ്പിങ്ങിനും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിനകത്ത് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 rupees ചാർജ് ചെയ്യുന്നുണ്ട് കേരളത്തിനകത്ത് തന്നെ. അതുപോലെ തന്നെ ഔട്ട്സൈഡ് കേരളയ്ക്കും 50 rupees ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇനി DTDCയോ സ്പീഡ് പോസ്റ്റോ അതെല്ലാം വേറെ ഏതെങ്കിലും കൊറിയർ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക, അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഓൺലൈനിലും ഷോപ്പിലും അവൈലബിൾ ആക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ഔട്ട് ആക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഷോപ്പിലും അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടായ ഡേ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെ SBI ബാങ്കിന്റെ തൊട്ടടുത്താണ്. അതായത് KSRTC ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI ബാങ്ക് ഉണ്ട്, അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു ഡിസൈനർ ടീം ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തും ഇത് ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മൾ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷോപ്പിന്റെ വർക്കിംഗ് ടൈം വരുന്നത് 9:30 AM മുതൽ 8:00 വരെയാണ്. വീഡിയോ ഔട്ട് ആകുന്നത് ഞാൻ റണ്ണിംഗ് ഫാബ്രിക്കിന്റെ പറയുന്നത് പോലെ 7:30 AM മുതലാണ്. 7:30 AM, 8:00 AM, 8:30 AM അങ്ങനെ ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു കാ മണിക്കൂർ ഗ്യാപ്പിലാണ് വീഡിയോകളെല്ലാം തന്നെ ഔട്ട് ആകുന്നത്. 10:00 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ടായി കഴിയുന്നതാണ്. നോർമലി ഒരു 3-4 റണ്ണിംഗ് ഫാബ്രിക്കിന്റെ വീഡിയോയും പിന്നെ സാരി സൽവാർ കോട്ടൺ സൽവാർ സെറ്റ് ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി നമ്മൾ സാരികളൊക്കെ കുറേയധികം പ്രൊക്യൂർ ചെയ്യാനുള്ളതിന്റെ ഒരു ഭാഗത്തിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ കുറച്ചധികം സാരികളുടെ വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ടേംസ് ഒക്കെ വരുന്നത്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളത് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.